മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് യുവതലമുറ എത്തിപ്പെടാനിടയായ സാഹചര്യം ഇല്ലാതാക്കുകയാണ് മയക്കുമരുന്ന് വ്യാപനം തടയാനുള്ള പോംവഴിയെന്ന് പോലീസ് ഇൻസ്പെക്ടർ പി ടി ബിജോയ് അഭിപ്രായപ്പെട്ടു. കുറച്ചുപേരെ പിടികൂടിയതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ലഹരിക്കെതിരെ ഗോളടിക്കൽ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകകപ്പ് ഫുട്ബോൾ ആവേശവുമായി ബന്ധപ്പെടുത്തിയാണ് കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ലഹരിക്കെതിരെ 1000 ഗോളടിക്കൽ സംഘടിപ്പിച്ചത്. ലഹരിയുടെ ഉപയോക്താക്കളോ കാരിയർമാരോ ആകുന്നത് മുമ്പ് കോളേജ് വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മുതലുണ്ടെന്ന് പോലീസ് ഇൻസ്പെക്ടർ പി ടി ബിജോയ് പറഞ്ഞു. കുറച്ചുപേരെ പിടികൂടി കേസെടുത്തതുകൊണ്ട് മയക്കുമരുന്ന് വ്യാപനം തടയാനാകില്ല. മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് അവർ എത്തിപ്പെട്ട സാഹചര്യം ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്നും ഇൻസ്പെക്ടർ അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ മുക്കിലും പോലെയും ഈ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ മുക്കിലും പോലെയും എവിടെയൊക്കെ എത്തപ്പെടാവോ അവിടെയൊക്കെ അതിമാരകമായ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് ഒരു കാലപ്പഴക്കം നിന്ന ഡ്രഗ് മാത്രമാണ്. ഇപ്പൊ അതിനേക്കാളുപരി സിന്തറ്റിക് ഡ്രഗുകളുടെ കാലമാണ്. അതിൽ എം ഡി എം പോലുള്ള മാരക മയക്ക് വരുന്ന ഇപ്പൊ ഏത് മുക്കിലും പോലെയും നിസ്സാരമായിട്ട് ലഭിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മയക്ക് വരുന്ന മാഫിയ ഇവിടെ വളരെയേറെ വളർന്നു കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ യുവാക്കൾ കൗമാരക്കാരായ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആ എത്തിപ്പെട്ട രീതിയും അല്ലെങ്കിൽ അതിലേക്ക് ഈ യുവതലമുറ എത്തപ്പെടാനുണ്ടായ സാഹചര്യം ഇല്ലാതാക്കുകയല്ലാതെ നമ്മളൊരു 10 പേരെ പിടിച്ച് കേസെടുത്തുകൊണ്ടോ ഒരു 10 പേരെ തുറക്കലടിച്ചുകൊണ്ടോ ഈ മയക്കുമരുന്നിന്റെ നിരന്തരമായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് ജെ പുന്നോലിൽ, ഡയാന നോബി, ഏഞ്ചൽ മേരി ജോബി, ലത്തീഫ് കുഞ്ചാട്ട്, എൻ വി ബിനോയി, ടി ജി സജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ സി വി ന്യൂസ്, കോതമംഗലം.